നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കേരള ഫീഡ്സ് ലിമിറ്റഡിലേക്കുള്ള ജോലി ഒഴിവുകളിലേക്കാണ്. ഇതിലേക്ക് അവർ മിനിമം യോഗ്യത വെച്ചിരിക്കുന്നത് 7-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയാണ്. പരീക്ഷയില്ലാതെ തന്നെ അവർ ജോലിയിലേക്കുള്ള നിയമനമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ എന്ന് എനേബിൾ കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ആദ്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കേരള ഫീഡ്സ് ലിമിറ്റഡിലേക്കുള്ള വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസാണ് പറഞ്ഞിട്ടുള്ളത്. വോക്ക് ഇൻ ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 18 ഫെബ്രുവരി 2021 രാവിലെ 9 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. തൊടുപുഴയിലുള്ള ന്യൂമാൻ കോളേജിൽ വെച്ചാണ് അതിൽ ഇൻ്റർവ്യൂ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് മൊത്തം അവർ 14 വേക്കൻസിയാണ് ക്ഷണിച്ചിട്ടുള്ളത്. 14 വേക്കൻസികളായിട്ട് അവർ 7-ാം ക്ലാസ് പാസ് മുതൽ ഗ്രാജുവേറ്റ് ഡിഗ്രി വരെ ഉള്ളവർക്ക് ഇതിൽ ഇൻ്റർവ്യൂ വോക്കൻ ഇൻ്റർവ്യൂവിലേക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഓരോ പോസ്റ്റിലേക്ക് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തേത് വർക്കർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അതിലേക്ക് മൊത്തം 10 വേക്കൻസിയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 7-ാം ക്ലാസ് പാസ്സാണ്. അതോടൊപ്പം തന്നെ നല്ല ഫിസിക്കൽ ബോഡി ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. 160 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം. 50 കിലോ വെയിറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് മെഷർമെൻറ്റ് 80 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഡെയിലി വേജ് ആയിട്ടാണ് അവർ പേ ചെയ്യുന്നത്. 645 രൂപയാണ് ഡെയിലി അവർ നൽകുന്നത്. അടുത്തത് ടെക്നീഷ്യൻ ഫിറ്റർ എന്ന പോസ്റ്റിലേക്കാണ്. അതിലേക്ക് 2 വേക്കൻസിയാണ് ഉള്ളത്. ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് SSLC അതുപോലെ തന്നെ ITയിൽ ഫിറ്റർ ട്രേഡുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലും ഡെയിലി ബേസിലാണ് ശമ്പളം നൽകിയിരിക്കുന്നത്. 756 രൂപയാണ് ഡെയിലി അവർ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന വേക്കൻസിയിലേക്കാണ്. അതിലേക്കുള്ള വോക്ക് ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ചിരിക്കുന്നത് മിനിമം വിദ്യാഭ്യാസ യോഗ്യത SSLC തന്നെയാണ്. അതോടൊപ്പം തന്നെ ITയിൽ ട്രേഡ് ഇലക്ട്രിക്കൽ എന്ന ട്രേഡ് വേണം. ഇതിലും ഡെയിലി വേസിലാണ് അവർ ശമ്പളം പറഞ്ഞിരിക്കുന്നത്. 756 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന വേക്കൻസിയാണ്. ഇതിലേക്ക് 2 വേക്കൻസിയാണ്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് SSLC. അതോടൊപ്പം തന്നെ ITയിൽ ട്രേഡ് ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിരിക്കണം. ഇതിലേക്കുള്ള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് 756 രൂപ ഡെയിലി വേതനത്തിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ടെക്നിക്കൽ ബോയിലർ ഓപ്പറേറ്റർ എന്ന വേക്കൻസിയിലേക്കാണ്. ഇതിലേക്ക് 3 വേക്കൻസിയാണുള്ളത്. ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് SSLC. ITI യോഗ്യത ചോദിച്ചിട്ടുണ്ട്. ITI ഫിറ്റർ വിത്ത് സർട്ടിഫിക്കറ്റ് 2nd ക്ലാസ് ബോയിലർ ഓപ്പറേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേക്കുള്ള ഡെയിലി വേതനം തന്നെയാണ്, 756 രൂപ വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ഗോഡൌൺ അസിസ്റ്റൻ്റ് ആണ്. അതിലേക്ക് 3 വേക്കൻസിയാണുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് SSLC സൈക്ലിങ്ങും അറിഞ്ഞിരിക്കണം. ഇതിലേക്കുള്ള ശമ്പളം എന്ന് പറയുന്നത് 675 രൂപ ഡെയിലി വേതനമാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന വേക്കൻസിയാണ്. 2 വേക്കൻസിയാണുള്ളത്. അതിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചിട്ടുള്ളത് BA, BCOM, BSc അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. 1 ഇയർ കോഴ്സ് ആയിരിക്കണം. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നതും ഡെയിലി വേതനമാണ് പറഞ്ഞിരിക്കുന്നത്. 725 രൂപയാണ് ഈ പോസ്റ്റിലേക്കുള്ള ഡെയിലി വേതനമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ കാറ്റഗറി ഫിറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അതിലേക്ക് 1 വേക്കൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്ന SSLC, ITI ട്രേഡ് ഫിറ്ററും ഉണ്ടായിരിക്കണം. ഇതിലെ ഡെയിലി വേതനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 756 രൂപയാണ് ഡെയിലി പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന വേക്കൻസിയാണ്. 1 വേക്കൻസിയാണുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത BA, BCOM, BSc ആണ്. പിന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. ഇതിലേക്കും ഡെയിലി വേതനം തന്നെയാണ്, 700 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ജൂനിയർ ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ്.
അതിലേക്ക് ഒരു വേക്കൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത എം എസ് സി ബയോ കെമിസ്ട്രിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ശമ്പളമായിട്ട് പറഞ്ഞിരിക്കുന്നത് മന്ത്ലിയാണ്, 30,000 പെർ മന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ലാബ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ്, 2 വേക്കൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് BSc കെമിസ്ട്രിയിൽ മിനിമം ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിലും ഡെയിലി വേതനമാണ് പറഞ്ഞിരിക്കുന്നത്, 700 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ലാബറട്ടറി അറ്റൻഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്, ഇതിലേക്ക് 1 വേക്കൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് SSLC സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിലും ഡെയിലി വേതനമാണ്, 675 രൂപയാണ് ഡെയിലി വേതനമായിട്ട് പറയുന്നത്. ഇത്രയും വേക്കൻസിയായിട്ടുള്ള വോക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് തൊടുപുഴയിലുള്ള ന്യൂമാൻ കോളേജിൽ വെച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ദയവായിട്ട് അത് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻ്റർവ്യൂ ടൈം 9:00 മണിക്കും 11:00 മണിക്കും ഇടയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ വരുന്ന കാൻഡിഡേറ്റ്സ് അവരുടെ ഡോക്യുമെൻറ്റിൻ്റെ എല്ലാം ഒറിജിനൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി ഉണ്ടായിരിക്കണം, ഫോട്ടോ കോപ്പി അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി ആയിരിക്കണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. പിന്നെ ഇൻ്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഒരു വാലിഡ് ഐഡൻറ്റിറ്റി പ്രൂഫ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ദയവായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൂടെ ചെക്ക് ചെയ്യുക. ഇത് ITI ഉൾപ്പെടെ 7-ാം ക്ലാസ് പാസ്, 10-ാം ക്ലാസ് ITI ഉൾപ്പെടെ എല്ലാവർക്കും നല്ലൊരവസരമാണ്. ദയവായി എല്ലാവരും മാക്സിമം ഇത് ഉപയോഗിക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.